ഇന്ന് നമുക്ക് നല്ലൊരു നെയ്ച്ചോറുണ്ടാക്കാം. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല രുചിയും മണവുമുള്ള സോഫ്റ്റ് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണിത്. സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ജീരകശാല റൈസ് കൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി വറുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കുതിർത്ത് വയ്ക്കാതെ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി ഇതൊരു അരിപ്പയിലിട്ട് കൊടുത്ത് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കാം. ഇത് വറുത്തുണ്ടാക്കുന്നത് കൊണ്ട് ഒരു വാട്ടരിക്ക് 2 വാട്ട വെള്ളം തന്നെ വേണ്ടി വരും. അവസാനം ചോറിൽ 1/2 പാല് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ 2 വാട്ട വെള്ളത്തിൽ നിന്ന് 1/2 വെള്ളം മാറ്റിക്കളയാം. റൈസ് വറുത്ത് വരുമ്പോഴത്തേക്കും ഈ വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അധികം തിളക്കേണ്ട കേട്ടോ. അധികം തിളച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഒരു കടായി ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ കഷ്ണം പട്ടയും 4 ഗ്രാമ്പൂ, 1 പൊട്ടിച്ച 4 ഏലക്കയും കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയുടെ പകുതി നേരിയതായി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് സോഫ്റ്റാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റാക്കിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത സവാളയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേണം ഇത് വറുത്തെടുക്കാൻ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അരി നെയ്യിൽ പൊരിഞ്ഞിട്ടുള്ള നല്ലൊരു മണം വരും. ഈ സമയത്ത് നമ്മളിതിലേക്ക് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടി വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ. 4 മിനിറ്റ് ആയാൽ വെള്ളവും ചോറും സമമായി വന്നിട്ടുണ്ടാകും. ഈ സമയം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ആയാൽ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലല്ലേ, പശുവിൻ പാലാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും ഇത് പാകത്തിന് വേവായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചോറൊന്നും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. നെയ്ച്ചോറ് റെഡി ആയിട്ടോ. ഇത് ചൂടിൽ തന്നെ ഒന്നൊട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നല്ല മണിമണി പോലെയുള്ള സോഫ്റ്റ് നെയ്ച്ചോറായിരിക്കും. നല്ല രുചിയും മണവുമുള്ള ഈ ഒരു സോഫ്റ്റ് നെയ്ച്ചോറ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തെടുത്ത 1 പകുതി സവാളയും ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് അലങ്കരിക്കാവുന്നതാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്.